ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടാരങ്ങളിൽ പാർത്ത് ഈ ഒരു വേദപഠന ക്ലാസ്സിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹൃദയംഗമായി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ ഏവരെയും പൗരുഷിന്ന് വന്ദനം പറയുകയും ചെയ്യുന്നു. വിവിധ പുസ്തകങ്ങൾ, വിവിധ ദൈവദാസന്മാർ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയും സുവിശേഷ മഹോത്സവവും നിങ്ങൾക്ക് എവർക്കും അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതോർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ്, തുടർന്നുള്ള ദിവസങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഉപവസിക്കാത്തവർ ദയവായി ഉപവാസ പ്രാർത്ഥനയും പങ്കുചേരുന്നത് നന്നായിരിക്കുമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ നമുക്ക് രാവിലെ 6:30 മുതൽ വൈകുന്നേരം വരെയുള്ള അത്തരുന്നതിൻ്റെ മറവിൽ 12 മണിക്കൂർ നിരന്തരമായ പ്രാർത്ഥനയുണ്ട്. ആ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പങ്കുചേരുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കൂടാതെ തന്നെ കർത്താവ് വരാൻ താമസിച്ച December 21 ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ റോമർ കെഴുതി ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുക. റോമർ കെഴുതി ലേഖനത്തിൽ നാം കാണുന്നു, കണ്ടു തുടങ്ങിയത് അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളെ നമ്മൾ കണ്ടു. അതിനുശേഷം ആ സുവിശേഷത്തെക്കുറിച്ച്, അതാണ് പ്രധാന ഒരു ചിന്ത, എനിക്ക് ലജ്ജയില്ല. അത് തന്നെയല്ല, വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും യവനും രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് എന്ന് നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ കണ്ടു. അതിൽ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിനുശേഷം നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ചില്ല. അതൊരു വലിയ എന്നും എക്കാലമുള്ള ഒരു പ്രതിഭാസമാണ്. എല്ലാവർക്കും അറിവുകളുണ്ട്, ദൈവത്തെ ദൈവമെന്ന് അറിയാം. ഏറ്റവും വലിയൊരു അറിവുകളെക്കുറിച്ചൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സഭായത്തിനൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ്, കൂടാരത്തിലാണ് നാം പാർക്കുന്നത്. നാം കൂടാരത്തിൽ പാർക്കുന്നു എന്ന് അറിയുന്നവരായിരിക്കണം. അറിയായ്മയുടെ കാലങ്ങളുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാണ്. അപ്പോൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവർ, ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ ഒന്ന് പറയുകയാണ്. എന്നിട്ടും ദൈവത്തെ ദൈവം ഒന്ന് മഹത്വീകരിച്ചില്ല. അതെവിടെ കാണുക? അത് ഈ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ച് നന്ദി കാണിക്കുകയും ചെയ്യാം, നിരൂപണങ്ങൾ ഭക്തരായിത്തീർ. ഇതൊക്കെ ആരുമുള്ളൊരു പ്രതിഭാസം. മനുഷ്യരിങ്ങനെ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോകുന്നു. എന്നിട്ടെന്തോ പറ്റി, ദൈവത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നു. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ മറ്റ് പലതിലേക്ക് കൂട്ടിമാറ്റിക്കളഞ്ഞിട്ട് സൃഷ്ടിച്ചവനെക്കാട്ടിലും സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്നു. അപ്പോൾ സൃഷ്ടിതാവിനാണ് പ്രാധാന്യമുള്ളത്. സൃഷ്ടിതാവാൻ ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ സൃഷ്ടിയിലേക്ക് തിരിയുകയും അവർ ദൈവത്തെ വേണ്ട മഹത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, അസ്വാഭാവികമായ തിരിച്ചടി. മനുഷ്യന് ഒത്തിരി സ്വാഭാവിക ക്രമീകരണങ്ങളുണ്ട്. അതാണ് നമുക്ക്, അതുകൊണ്ട് ദൈവം അവരെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ തമ്മിൽ തമ്മിൽ അപമാനിക്കാൻ അശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു. അപ്പം ദൈവത്തോടൊപ്പം നടന്നാലേ മനുഷ്യന് ഈ വിശുദ്ധരായിട്ട് നടക്കാനൊക്കത്തുള്ളൂ. എപ്പോഴും വിശുദ്ധി നമുക്കുണ്ടാകുന്നത്, നമ്മൾ ഈ വിശുദ്ധി വിശുദ്ധി എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ഈ പരീശൻ്റെ വിശുദ്ധിയാകരുത്. മറ്റൊരുവനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറയുന്ന ആ ഒരു വിശുദ്ധിയുടെ തലമല്ല ഇവിടെ ഉദ്ദേശിക്കുക. നമ്മളെപ്പോഴും വിശുദ്ധീകരിക്കുന്നത് ഈ ദൈവബന്ധമാണ്, ദൈവത്തിൻ്റെ. കാരണം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകണം. അപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളിലേക്ക് ആ വിശുദ്ധി ഇങ്ങനെ വ്യാപരിക്കണം, അവിടുത്തെ വിശുദ്ധി വ്യാപരിക്കുകയാണ്. എന്നിട്ടെന്ത് സംഭവിച്ചു? അവർ ഹൃദയങ്ങളെ മോഹനി സന്തശരീരങ്ങളെ തമ്മിത്തിനെ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ടെന്ത് സംഭവിച്ചു? സ്വാഭാവികവും അസ്വാഭാവികവുമായ ക്രമീകരണങ്ങൾക്ക് മാറി. നമ്മൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് വന്നൊരു ഭാഗം, സ്വാഭാവികമുണ്ടായി, സ്വാഭാവിക ക്രമീകരണങ്ങളുണ്ട്, അസ്വാഭാവിക ക്രമീകരണങ്ങളുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് അഭിഷേകം ചിന്തിച്ച്, എന്നിട്ട് മനുഷ്യനിങ്ങനെ അസ്വാഭാവികതകളിലേക്ക് പോയി. ഈ അസ്വാഭാവികതകളിലെ പല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്വാഭാവികത നമ്മൾ കണ്ടു, ആണോടാണും പെണ്ണോട് പെണ്ണും അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഹെട്രോസെക്ഷൽ ബീങ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഹോമോസെക്ഷ്വലായിട്ട് മാറും. അത് വലിയൊരു പ്രതിഭാസമാണ്. അതിന് നിയമത്തിൻ്റെ പരിരക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻ ഡീഡ്. ദാറ്റ്സ് വാട്ട് ബൈബിൾ സേസ്. അതുകൊണ്ട് നമ്മൾ സത്യം അറിയണം. വി ആർ ഹെട്രോസെക്ഷ്വൽ ബീങ്സ്. അതുകൊണ്ട് നമ്മൾ ഒരു ഈ സ്വാഭാവിക അസ്വാഭാവികമായ തലങ്ങളിലേക്ക് ഒരിക്കലും പോകരുത്. ഒരു പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മനഃപൂർവ്വമായിട്ട് അതിൽ നിന്ന് മാറാനുള്ള ഒരു ട്രെൻഡുണ്ടാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണം. ആൺകുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ വിശ്വസിച്ച് ചേട്ടന്മാരുടെ കൂടെ വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരോട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് എന്നുള്ളത് സത്യമായ കാര്യം. കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ വരും. അതായത് ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉണ്ട്. അത് ഇങ്ങനെ ഒരു കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള ശുശ്രൂഷ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് പറയണ്ടേ. ആരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ ഇത് പറയുക? വീട്ടിൽ നിന്ന് ഇത് കിട്ടത്തില്ല. വീട്ടിൽ നിന്ന് നമുക്ക് പറയാൻ ഇതാണ്, ചർച്ചിൽ അത് പറഞ്ഞാൽ അത് മോശമാണെന്ന് പറയും.
പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയുക, ആരാ ഇത് പറയുക? ഒരു ജ്യേഷ്ഠൻ എന്നല്ല പറയുന്നത്, കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്തൊരു ആവശ്യമില്ലാത്ത ശരീരഭാഗങ്ങളെ സ്പർശിക്കാൻ അനുവദിക്കരുത്. ഏത് മനുഷ്യനും നമുക്ക് ചില സ്പർശനങ്ങളെ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് അസ്വാഭാവികമായി നമ്മുടെ ശരീരത്ത്, ഞാൻ എൻ്റെ മുമ്പിൽ കേൾക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറയുകയാണ്, കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എളിയവന് യാത്രയിൽ പലവട്ടം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലൊരു ഇങ്ങനൊരു ഒരു വേദിയിൽ നിന്നുകൊണ്ട് അത് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, പ്രായപൂർത്തിയായ പിന്നെ അന്നേരം എൻ്റെ ചങ്ങിനെ പൊട്ടിക്കീറി ഞാനിങ്ങനെ ഒരു ഒരു കേരളത്തിൻ്റെ ഒരു വടക്കൻ സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി പോയതാണ്. അവിടെ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലോട്ടും ഒരു മുനിസിപ്പൽ ടൗൺ ഒരു സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ രണ്ട് സ്ഥലങ്ങളോട് പോസ്റ്റിലൊക്കെ ഇങ്ങനെ മൈക്ക് കെട്ടി രണ്ട് സ്ഥലങ്ങളിലോട്ട് മൈക്ക് ആ ഉച്ചഭാഷണി പാട്ടുകൾ പാടും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് എനിക്ക് തോന്നി പട്ടണത്തിൽ അതിൻ്റെ ചുറ്റും എനിക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്, ഞാനവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങിച്ചെന്നതാണ് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി. ആ നാട് അങ്ങനെ അധികം സുവിശേഷ അനുഭവം ഉള്ളവരുള്ള നാടല്ല, പക്ഷെ ഉള്ള കുറേ എരിവുള്ള ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന യോഗം. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ക്രൂശിനെ ഉയർത്തണം, കർത്താവിനെ പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണം, മറ്റൊന്നും പറയരുത്. അതുകൊണ്ട് സുവിശേഷ പ്രഭാഷണം എന്ന നിലയിൽ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സമയം നടന്ന് പ്രാർത്ഥിച്ചാൽ എന്താ. ഞാനിങ്ങനെ നടന്ന് ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക്, അവിടെ ഞാനും അധികം ആൾക്കാരില്ല, ഒരു തുറസായ സ്ഥലം, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരടുത്ത് പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്. അദ്ദേഹം അടുത്തത് എന്നോട് ഒരു അസ്വാഭാവികമായ ചില വാക്കുകളാണ് പറയുക, എന്നെ വല്ലാതെ ഭയന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, ഞാനൊരു വിവാഹിതനാണ്, എനിക്ക് മൂന്ന് മക്കൾ, അന്ന് എനിക്ക് മൂന്ന് മക്കളുണ്ട്, നാല് മക്കളുണ്ട്, ഞാൻ നാല് മക്കളുടെ ഒരു അപ്പനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷെ അദ്ദേഹം എന്നെ വിട്ടില്ല. ഏതാണ്ട് ഒരു കിലോമീറ്ററോളം കഴിഞ്ഞു എൻ്റെ കൺവെൻഷൻ സ്ഥലത്തേക്ക്. ഞാൻ അവിടെ അപരിചിതനാണ്, ഞാൻ അവിടെ നിന്ന് നടന്നു വരികയാണ്. ഈ ചെറുപ്പക്കാരൻ എന്നെ കൂടെ കൂടിയിട്ട് പറയുകയാണ്, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങളങ്ങനെ പോകാൻ പാടില്ല. എന്നെ അടിമുടി വിറച്ചു. ഞാൻ ആ സത്യത്തിൽ അന്നേരം പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എവിടെയോ എനിക്കൊരു അന്തരാത്മാവിനൊരു വിലക്ക് തോന്നി. സത്യസന്ധമായിട്ട് പറയുക, ഞാൻ ആ ഒരു മണിക്കൂർ, ഈ പയ്യൻ എൻ്റെ കൂടെ നടക്കുകയാണ്, ഞാൻ ഒരു മണിക്കൂർ നടന്നപ്പോഴും ഞാൻ തിരിച്ച് ട്രെയിനിൽ അന്ന് രാത്രി യാത്ര ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് കലശീതമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടല്ല ഞാൻ അന്നേരം ചിന്തിച്ചത്, കർത്താവേ അന്ന് എനിക്ക് വയസ്സ് 46 46 വയസ്സുള്ള ഒരു സുവിശേഷ പ്രഭാഷകനാണ് ഞാൻ, അവിടെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു. അപ്പം ഞാൻ ആൾക്കൂട്ടത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേടിയില്ല, ഞാൻ താങ്കളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എനിക്ക് ഭയങ്കരമില്ല. അവൻ വളരെ കൂളാണ്, ഹി വാസ് വെരി കൂൾ. ഞാൻ എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യം, ഞാനൊരു ഒരു പബ്ലിക് ടി വി എന്നുകൊണ്ട് പറയുകയാണ്, എന്നെ അസ്വസ്ഥപ്പെടുത്തി എൻ്റെ കർത്താവെ 10 എൻ്റെ കുഞ്ഞാണ് എന്ത് ചെയ്തേനെ, 10-12 പ്രായമുള്ള എൻ്റെ ആ കുഞ്ഞാണ് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ. ക്യാൻ യു ഇമാജിൻ? അങ്ങനെയുള്ള ലോകത്തേക്ക് ഇറങ്ങിപ്പോവുക, അസ്വാഭാവിക ലോകത്ത്. അടിമുടി വിറച്ചു ഞാൻ ചിന്തിച്ചത് ഈ ഭാഗമാണ്, എൻ്റെ കുഞ്ഞാണ് എന്ത് ചെയ്തേനെ. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒന്നിൽ പ്രതികരിക്കാനുള്ള ശക്തി, പക്ഷേ ഇന്നത്തെ കുഞ്ഞ് ഈ എന്താണ് പറയുക, ഈ ബബിൾ ബോയ്സിന് എന്താ ഈ ബോൺവിറ്റയൊക്കെ മാത്രം പഴകഞ്ചൊന്നും കുടിച്ചപ്പോൾ വളർന്ന പിള്ളേരല്ല. രാവിലെ വണ്ടിയെ കയറ്റിയ നേരെ കൊണ്ടുവന്ന് വണ്ടിയിൽ സ്കൂളിൽ ഇറക്കിയിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് കയറ്റി വീട്ടിലിറക്കുന്ന ഈ ഹോർമോൺ കോഴികളെ പോലെ വളർത്തുന്ന കുഞ്ഞുങ്ങളാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളൊക്കെ വളർന്ന്. ബസ്സിൽ ഇങ്ങനെ ചാടിക്കേറി ബസ് തടഞ്ഞു ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി പന്ത് കളിച്ചു ഒക്കെ വളർന്ന മക്കളായതുകൊണ്ട് കുറേ കൂടെ ഒക്കെ ഒരു പ്രതികരണശേഷി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ അസ്വാഭാവികമായ തലങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് പൊന്ന മക്കളെ, എൻ്റെ പൊന്നപ്പന അമ്മമാരെ, നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ അമ്പൂറ്റി മക്കളെ എല്ലാം പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ആൺകുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നം, അല്ല പെൺകുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കുട്ടികളിൽ നിന്നുണ്ടാകുന്നത് കാണുമ്പോൾ. അവിടെ ഹോസ്റ്റലുകൾ, അവിടെ പല മുതിർന്നവരുന്ന ഞാൻ എന്തുമാത്രം പേരെ ഈ ദിവസങ്ങളിൽ ഫോണുകളിൽ കൂടെ സംസാരിക്കുന്നു, പലരും നേരിട്ട് വന്ന് കാണുന്നു. ദൈവമേ, അസ്വാഭാവിക ലോകം എങ്ങനെ രക്ഷപ്പെടും? ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ, ഇവരെല്ലാം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കർത്താവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. കാരണം അസ്ഥി ഒടിഞ്ഞ് പോകാത്ത കുഞ്ഞാൻ്റെ രക്തം മാത്രമേ നമ്മളെ സംരക്ഷിക്കുന്നു. പൊതുവെ ഇതാരും ആ ഇങ്ങനെ പറയാറില്ല, പക്ഷേ അടിമുടി വിറച്ച ആ നിമിഷങ്ങളിൽ 1 നടന്നും കരഞ്ഞും വിറച്ചും ഉണ്ടാമയ്യ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയത്തില്ല, അറിയാത്തൊരു നാട്. ഞാനന്നേരം ഓർത്ത്, ഞാനന്നേരം ഒരു ട്യൂബുള്ള ഷർട്ടും മുണ്ടും ഒരു ഷൂസും ഒക്കെ ഇട്ടിരിക്കുകയാണ്, അല്ലാതെ ഒരു ഷാബിയായിട്ടോ അങ്ങനെ ഒരു ചലനത്തിലല്ല ഞാൻ അവിടെ നിൽക്കുക. എന്നിട്ട് പോലും എന്നെ വിറച്ചു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, ഈ രാത്രി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസ്വാഭാവികളുടെ ഈ ലോകത്ത് നമുക്ക് ഒരൊറ്റ വഴിയോട് ചേർത്ത് പിടിച്ച് കരയണം.
ഇത് വെറുതെ ഒരു പഠനത്തിന് വേണ്ടി പറയല്ല, അസ്വാഭാവിക തല. ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ ഇതിന് രക്ഷപ്പെടാൻ വഴി ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം നമുക്ക് അടയാളം കൊണ്ട് ശത്രുവിനെ തുരത്തുന്ന എതിരിൽ നിന്ന് വിടുവിക്കുന്ന ഒന്നും നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുമാണ്. അത് നമ്മൾ ഗൗരവമായി ഓർക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം താങ്കൾ തന്നെ പ്രാപിച്ചു. അസ്വാഭാവിക തലങ്ങളിലേക്ക് മാനവലോകം മാറ്റപ്പെടുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവത്തെ പരിജ്ഞാനത്തെ ദരിപ്പാൻ ഇഷ്ടമില്ലാതെ തക്കോണം ഉചിതമല്ലാത്ത നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ച് നമ്മൾ ചിന്തിച്ചു. പലവിധവും നികൃഷ്ട ബുദ്ധിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച്, അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി നിറഞ്ഞു, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ നീ വന്നുണ്ടെന്ന് പറഞ്ഞു പോകുക. ദുശീലങ്ങളുടെ ലോകത്തേക്ക് മനുഷ്യൻ മാറി. ഗൗരവപ്പെട്ടൊരു കാര്യമല്ല, ദുശീലങ്ങളിലേക്ക് മനുഷ്യൻ മാറി. ഇന്ന് കഞ്ചാവിൻ്റെ ഒരു ലോകത്തേക്ക് മനുഷ്യൻ മാറുകയാണ്. പുകവലി, കഞ്ചാവ്, മയക്കുമരുന്ന്, ആരെങ്കിലും കുടിയനായത് കുടിയനാകാൻ വേണ്ടിയാണോ? അല്ല. പക്ഷെ നിങ്ങൾക്കറിയോ കഞ്ചാവിൻ്റെ ലോകത്ത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇവരെ ഉപയോഗിക്കുക? കാരിയേഴ്സൊക്കെ ആക്കുക. ആദ്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുട്ടായിയുടെ രൂപത്തിൽ, അല്ല പലതിൻ്റെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുക. ചില ഇത് വലിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ, അല്ലെ, സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടെ ആറ്റി പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് സിഗരറ്റ് വലിക്കാൻ നിർബന്ധിക്കുമ്പോൾ സിഗരറ്റാണെന്ന് വെച്ചുകൊണ്ടാണ് വലിക്കുക. പക്ഷേ ഈ സിഗരറ്റിനകത്തെ പഫൊക്കെ കുത്തിക്കളഞ്ഞ് മറ്റ് കഞ്ചാവ് പോലൊക്കെ ഉള്ള വെച്ചിട്ട് വലിക്കാൻ കൊടുക്കുമ്പോൾ, ഒന്നരണ്ടോ വലിക്കുമ്പോൾ പിന്നെ ആരും കൊടുക്കണ്ട, തേടി പോയിക്കോളും. ദൈവമേ, ദൈവമേ, ഇത് കൈ കിട്ടത്തില്ലെന്ന് എങ്ങനെ അറിയുക? എൻ്റെ പൊന്നു മക്കളെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവോയ്ഡ് ദ ഫസ്റ്റ് പഫ്. കൂട്ടുകാരെന്ന് പറയണ ഒന്ന് വലിക്കുക. നമ്മളിപ്പോൾ ടൂർ പോകല്ലേ, ഒന്ന് വലിക്കുക. എന്നിട്ടിപ്പം വലിയൊരു കള്ളമുണ്ട്, ഇതൊക്കെ വലിച്ചാൽ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചാൽ ചിന്താശക്തി കൂടുവന്ന്, ബുദ്ധിശക്തി കൂടുവന്ന്, ഉറക്കളച്ച് പഠിക്കാൻ ഒക്കുവന്ന്, പിന്നെ ചിന്തകൾക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ ബുദ്ധി വികസിച്ചിട്ട് നോവലുകൾ എഴുതാൻ കഴിയുമെന്ന്. അപ്പോൾ ആരാണ്ട് പറയുന്നത്? വലിയ വലിയ ആൾക്കാരും നോവലിസ്റ്റും സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് ഇങ്ങനെ എഴുതുന്നു. കള്ളങ്ങൾ മനുഷ്യനെ സത്യമാക്കുക. പാടില്ല മക്കളെ, പാടില്ല, പാടില്ല. അവോയ്ഡ് ദ ഫസ്റ്റ് പഫ്. നോക്കൂ, ഇവിടെ കുടി എന്തുമാത്രം മക്കളാണ് കുടിച്ച് കുടിച്ച് കുടിയരായെന്ന്. ആരെങ്കിലും കുടിയരാകാൻ വേണ്ടി കുടിച്ചതാണോ? ആദ്യം ഒരാൾ നിർബന്ധിച്ചു കുടിയരായി. അതുകൊണ്ട് അവോയ്ഡ് ദ ഫസ്റ്റ് പെക്ക്. അവോയ്ഡ് ദ ഫസ്റ്റ് പഫ് ആൻഡ് അവോയ്ഡ് ദ ഫസ്റ്റ് പെക്ക്. ദുശീലങ്ങൾക്ക് അടിമപ്പെടരുതേ. അതിന് വലിയൊരു ദുശീലമാണ് ഇന്ന്. ഏറ്റവും വലിയ ലഹരിയുടെ ദുശീലമാണ് ഫോൺ പോലെയുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, മദ്യവിമുക്ത കേന്ദ്രങ്ങൾ ഉയരുന്ന പോലെ ഇപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞു. എഫ് ബി അഡിക്ഷൻ സെൻറ്റേഴ്സ്, ഫേസ്ബുക്ക്, അതോരോന്നും പുതിയ ഗെയിം അഡിക്ഷൻ സെൻറ്റേഴ്സ്. ദുശീലം പുറത്തു വരാൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രായമുള്ളവർ, ഭാര്യമാർ എത്ര ഭർത്താക്കാണ്ട്, പക്ഷേ എപ്പോഴും എൻ്റെ ഭാര്യ ഫോണില്ല, എൻ്റെ ഭർത്താവ് എപ്പോഴും ഫോണില്ല. മക്കളെ പണ്ടാണ്ട് പറഞ്ഞിട്ട് ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കിടാൻ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എവിടെ കൊണ്ടിടും? ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാൻ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എവിടെ കൊണ്ട് തളയ്ക്കും? ആ പ്രശ്നമല്ലേ ഉണ്ടായിരിക്കുക? പിള്ളേരായ പിള്ളേരെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാം. പിള്ളേരുടെ അച്ഛനും അമ്മയ്ക്കും ഫോണില്ല, അറിയത്തില്ല. ഭയങ്കര അഡിക്ഷനാണ് ദുശീലങ്ങൾ. അപ്പോൾ ദുശീലം എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ അടിമത്തങ്ങളാണ് ഈ ഒരു ദുശീലത്തേക്ക് പോവുക. രാത്രിയെ മുഴുവൻ, ഇതുകൊണ്ട് മക്കൾക്കൊക്കെ കണ്ടോ, രാത്രി മുഴുവൻ ഫോണിലാണ്. രാത്രി മുഴുവൻ ഫോണിലാകുമ്പോൾ എന്താ പറ്റുക? വെളുപ്പിന് 2 മണി, 3 മണി, 4 മണി വരെ ഉറങ്ങാതിരിക്കും. അടുത്തുള്ളവർ വർത്തമാനം പറയത്തില്ല. പിന്നെ ഇവിടെ ദൂരെ ഇരിക്കുന്ന ആരോട് വർത്തമാനം പറയും? അതൊരിക്കലും കാണാത്ത. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഈ ഫ്രണ്ട്സ്, നിങ്ങൾ രാത്രി ഈ വർത്തമാനം പറയുന്ന ഈ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ചാറ്റിംഗ് വരുന്നു, നീ ചത്ത, അവർ വരുമോ? നിങ്ങൾക്ക് നാളെ ക്യാൻസർ ആണെങ്കിൽ അവർ വരുമോ? നാളെ ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുക്കണമെങ്കിൽ ഈ സുഹൃത്തുക്കൾ വരുമോ? അവർ ലൈക്ക് ചെയ്യും, ചത്താലും ലൈക്ക് ചെയ്യും അവർ. പക്ഷെ എന്താ പറ്റുക? അഡിക്ഷനായി പോവും. അത് എന്നിട്ടോ എന്താ പറ്റുന്ന മറ്റൊരു അബദ്ധം, രാവിലെ എഴുന്നേക്കത്തില്ല. പിന്നെ എപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. പിന്നെ എപ്പോഴാണ് കഴിക്കുക? വെളുപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ ചൂടാക്കി എല്ലാം കഴിച്ചിട്ട് കിടക്കും. അൺടൈമിലി ഫുഡ്, നാളെ അൾസർ ഉണ്ടാകും. രാത്രി വെളുപ്പിന് ഉച്ചയ്ക്ക് വരുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴും കഴിച്ചു. വേറെ വലിയ പ്രശ്നം, ആ സമയത്ത് വീട്ടിൽ വന്നു പോയി, ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞു, അപ്പനും അമ്മയായിട്ട് കോൺവെർസേഷൻ, ഇവരിനി രാത്രി ഇരിക്കും, അവർ 9 മണിയാവും കിടക്കണ്ടേ, അപ്പന് വെളുപ്പിന് യോഗത്തിന് പോകേണ്ട, ജോലിക്ക് പോകണ്ടേ, അമ്മയ്ക്ക് രാവിലെ എഴുന്ന, ഇവർ കിടക്കുന്ന പോലെ അമ്മയ്ക്ക് കിടക്കാൻ നോക്കൂ. പക്ഷേ എന്നിട്ടും അമ്മ വെച്ചോണ്ടിരിക്കുക, അത് അമ്മയുടെ ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ? അങ്ങനെ മുഴുവൻ താളം തെറ്റിയില്ലേ? ദുശീലങ്ങൾ, അസ്വാഭാവിക, രാത്രി ഉറങ്ങണം, സ്വാഭാവിക ക്രമീകരണമാണ്. രാത്രി പിന്നെ എന്തിനാ? രാത്രി ഉറങ്ങാത്ത മനുഷ്യൻ പ്രാർത്ഥിക്കാന്ന് വേണ്ടില്ല, കാരണം അതിനകത്ത് ഗുണമുണ്ട്. അപ്പൊ നോക്കൂ, ദുശീലങ്ങളിലേക്ക് പോകുന്നു. ദുശീലങ്ങൾ പാടില്ല മക്കളെ, പാടില്ല. പ്രായമുള്ളവരാണെങ്കിൽ ഇതിന് അഡിക്റ്റാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു ദുശീലമാണ് ഫോൺ സൈറ്റുകളിലേക്ക് കയറുക. ഒരിക്കൽ കയറിയാൽ പിന്നെ ഇറങ്ങാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ അകത്ത് ക്യൂരിയോസിറ്റി, ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ തലച്ചോറിൽ പ്രത്യേക ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും.
അത് കണ്ടില്ല കണ്ടാലേ ആ ആ ഹോർമോൺ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അസ്വസ്ഥരാകും. ഇതിൻ്റെ എല്ലാം പിന്നെ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകും. തമ്പുരാനെ ഓർത്ത് പറയുകയാണ്, ദുശീലങ്ങൾക്ക് വിധേയപ്പെടരുതേ, ദുശീലങ്ങൾക്ക് വിധേയപ്പെടരുതേ, ഫോൺ സൈറ്റുകൾ കയറരുതേ, ദുശീലമാകും പിന്നെ അതിനകത്ത് പുറത്തു വരാൻ കഴിയും. എത്രയോ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരിലെ പ്രായമുള്ളവർ പോലും സ്വന്തം അമ്മ മുമ്പിൽ കൂടെ പോകുമ്പോഴും നഗ്നരായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ മാത്രം മനസ്സ് വികലപ്പെട്ടു പോയി, മനസ്സ് വികലപ്പെട്ടു പോയി ദുശീലങ്ങൾ. അങ്ങനെ ഒരു കഥയാണെങ്കിൽ പോലും, കഥയല്ല ഒരു മനഃശാസ്ത്രജ്ഞാനത്തിൽ വായിച്ചാണ് എൻ്റെ ഓർമ്മയിൽ കിടക്കുക, വായനാനുഭവത്തിൽ എവിടെ കിടക്കുന്ന ഒരു നല്ല എഴുത്തുകാരൻ എഴുതിയ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് ഫോൺ ഈ ഫോൺ സൈറ്റുകൾ കടിമയായി, ആരെങ്കിലുമൊക്കെ തുറന്ന് പറയണ്ടേ, ഫോൺ സൈറ്റുകൾ കടിമയായി, കുഞ്ഞിനെ അവസാനം നിവൃത്തിയില്ലാതെ മനഃശാസ്ത്രജ്ഞൻ എടുത്തു കൊണ്ടുവന്നു പോലും. സൈക്കോളജിസ്റ്റ് അവനെ പരീക്ഷിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് അവൻ്റെ മുമ്പിൽ ഒരു ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കുറുകി ഇങ്ങനെ ഒരു വര വരച്ചു, നെടുനീളത്തിൽ വര വരച്ച് കാണിക്കുന്നുണ്ട്, നെടുനീളത്തിൽ വര. അവനോട് ചോദിച്ചു, നീ എന്താ കാണുക? അവൻ പറയുന്നു, ഒരു സുന്ദരിയായ സ്ത്രീ ഇങ്ങനെ കിടക്കുന്ന കാണും. ഇങ്ങനെ ഒരു വര വരച്ചു. എടാ നീ എന്താ കാണുക? അവൻ പറഞ്ഞു, നല്ല സുന്ദരിയായ സ്ത്രീ നിൽക്കുന്ന കാണും. അപ്പം മനഃശാസ്ത്രം ഇങ്ങനെ ഒരു വര വരച്ചു, അർദ്ധ ഈ ഒരു ഇങ്ങനെ ഒരു വര വരച്ചു അർദ്ധവൃത്തത്തിൽ. നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഒരു സുന്ദരിയായ സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന കാണും. അപ്പം ഡോക്ടർ പറഞ്ഞു, നിൻ്റെ മനസ്സ് മുഴുവൻ ആസക്തികളാണ്, അതാണ് പ്രശ്നം. അപ്പോൾ അയാൾ ചോദിച്ചു, അവൻ തിരിച്ച് ഡോക്ടറോട് ചോദിച്ചു, എന്ന് വേണ്ടാത്ത പടങ്ങളെല്ലാം വരച്ചിട്ട് ഞാൻ പറഞ്ഞാണ് കുറ്റം. ഒരു ശരാശരി മലയാളിയുടെ മാനസികാവസ്ഥ അവിടെ ചൂണ്ടിക്കാണിക്കുക. ഈ സൈറ്റുകളെല്ലാം സന്ദർശിച്ച് ദുശീലം കടിമപ്പെടുമ്പോൾ മുമ്പിൽ പോകുന്ന ഒരു വര വരച്ചപ്പോഴും സ്ത്രീയായിട്ടാണ് കാണുക, വെറും വസ്തുവായിട്ട് കാണുന്നത്. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ദുശീലങ്ങൾ എവിടെയോ തുടങ്ങിയത്, ഇന്ന് ഇറങ്ങി വരാൻ കഴിയാത്ത പോലെ ഒരു തലമുറ കുരുക്കപ്പെട്ട് കഴിയുമ്പോൾ ഗലാതിലേഖനത്തിലെ വാക്യം നമ്മൾ സ്വാതന്ത്ര്യത്തിനായിട്ട്, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കി. ഇനി അടിമനുഖത്തിൽ കുടുങ്ങരുത്, അടിമനുഖത്തിൽ കുടുങ്ങരുത്. കുട്ടിച്ച് രാത്രി തകർന്ന് ഉള്ള വസ്തു മുഴുവൻ തോട്ടം, ഏക്കർ കണക്കിന് തോട്ടം കുട്ടിച്ച് മുട്ടിച്ച് ഒരു വീട്ടിൽ പറഞ്ഞ ഞാൻ, എൻ്റെ കുഞ്ഞുനാളുടെ ഓർമ്മ കിടപ്പുണ്ട്. നാലുപാളി കഥക് നാല് ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത്. എന്താ കാര്യം അറിയാം? കുടിച്ചു വരുന്ന അപ്പൻ്റെ ചേട്ടൻ തൊഴിച്ച് തറക്കാതിരിക്കാൻ, ഒരു രാത്രി പോലും പുറത്തിറങ്ങാത്ത രാത്രികൾ, സന്ധ്യയായ പേടിച്ചേരണ്ടിരിക്കുക, എന്താ സംഭവിക്കുക അറിയത്തിരിക്കുക, കഠാരയമായിട്ട് മദ്യലഹരി വരുന്ന ആ ഒരു അനുഭവത്തെ പേടിച്ചേരേണ്ട ഒരു ബാല്യം. കർത്താവ് ഒറ്റ ദിവസം, എൻ്റെ അപ്പം 107 പ്രതിയായിരുന്നു, എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണമെന്ന്, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നേ. ഇന്ന് ഈ രാത്രി കൂടാരങ്ങളിൽ പാർത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുശീലം കടുമയാണെങ്കിൽ ഇന്ന് രാത്രി പുറത്തു വരണം. കൊടുങ്ങരുത്, കൊടുങ്ങരുതേ. അതിനെന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ, ഒറ്റ വഴി യേശുവിലൂടെ. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഉടനെ ഒരാൾ പറഞ്ഞ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക, ഞാൻ കണ്ട ഒറ്റ വഴി യേശുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ അപ്പം വ്യത്യാസം വരും. ദുശീലം തിങ്ങിയവർ, ഈ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ആത്മപ്രശംസക്കാർ, വാത്സല്യമില്ലാത്തവർ. എന്താ വാത്സല്യമില്ലാത്ത? അതിൻ്റെ ബേസിക് മീനിങ് ഏതാണ്? വിത്തൗട്ട് നാച്ചുറൽ റിലേഷൻഷിപ്പ്, സ്വാഭാവിക ബന്ധങ്ങൾ. മനുഷ്യന് സ്വാഭാവികമായ ക്രമീകരണങ്ങളുണ്ട്, സ്വാഭാവിക ബന്ധങ്ങളുണ്ട്. അപ്പൻ അമ്മ സ്വാഭാവിക ബന്ധമല്ലേ? എന്തുകൊണ്ടാണ് അപ്പനെ അനുസരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ പറയത്തില്ലേ, വല്ലതൊക്കെ തിരിച്ച് പറയാൻ വന്നിട്ടും എന്താ അപ്പൻ്റെ മുഖത്ത് നോക്കി പറയാത്തേ? ഒറ്റ വാക്ക് പറയായിരുന്നു, അപ്പൻ അടിച്ചാലും എത്ര പറയാലും ഉണ്ടാ പോകത്തില്ല. എന്തുകൊണ്ടാ? അപ്പനാണെന്നറിയാന്നുണ്ട് എത്ര ആരെങ്കിലും തിരിച്ചു പറഞ്ഞ അമ്മ പറയടാ അപ്പനാണെന്നറിയത്തില്ല എന്ന്. ചവിട്ടി കുലുക്കി പോയാലും മിണ്ടത്തില്ല, കാരണം അപ്പനാ. കല്യാണം കഴിച്ചു കഴിഞ്ഞ് എത്ര പ്രാവശ്യം അപ്പൻ്റെ കയ്യിൽ നടി മേടിച്ചു. ഇങ്ങനെ ദേഷ്യമൊക്കെ വന്നാലും നമ്മളെ മുണ്ടതങ്ങുമ്പോൾ ഒരു അകത്തൊരു ബോധ്യരിപ്പുണ്ട്, ബന്ധമാ. അപ്പൻ വലുതാ, ഹയർക്കി. അമ്മ ബന്ധ, നാച്ചുറൽ ബന്ധങ്ങൾ തകർ, ഭാര്യ ഭർത്തൃ ബന്ധം, എന്തൊരു മിസ്റ്ററി അത്. ഒരു ദിവസം കൊണ്ട് കല്യാണ പന്തലിൽ വന്നിട്ട് ഇന്ന് മുതൽ ഒന്നായി തീരുക, ജീവിക്കുക എന്ന് വരെ, മരണം വരെ. പണ്ടൊരു കൊച്ചൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ അച്ഛൻ എടുക്കാൻ ചെന്നു, അച്ഛാ എന്തോ ഇവളുമായിട്ട് ബന്ധം ശരിയാകത്തില്ല, ഡിവോഴ്സ് വേണം. അച്ഛൻ പറഞ്ഞു, എങ്ങനെ നോക്കുന്നേ? നീയല്ലേ തിരുസഭയ മുമ്പിൽ വെച്ച് പറഞ്ഞത് എന്തോന്ന്? ഇന്ന് മുതൽ മരണം വരെ അവളോടൊപ്പം ജീവിച്ചോളാം. അവൻ തിരിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ രാവിലെ പള്ളിയിലേക്ക് അവൾ കയറി വന്നപ്പം ചവിട്ടി കുലുക്കി അവിടെ നടത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൾ ഇച്ചിരി അഹങ്കാരിയാണ്. അച്ഛാ സത്യം, അച്ഛൻ ഇന്ന് മുതൽ മരണം വരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റു പറഞ്ഞു ഇന്ന് മുതൽ മകനം വരെ അവളോടൊപ്പം ജീവിച്ചോളാം. അതുകൊണ്ട് എന്താ പറ്റി? ഞാൻ അച്ഛൻ പ്രിയമുള്ളവരെ പ്രശ്നങ്ങളില്ലാതിൻ്റെയാണോ നമ്മുടെ അമ്മമാരൊക്കെ അപ്പന്മാരെയൊക്കെ സഹിച്ച് ഒരു ആയുസ് മുഴുവൻ ജീവിച്ചത്? ഒരായുസ് മുഴുവൻ അവർ പിരിയാതെ ജീവിച്ചത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? ആ ബന്ധം നിലനിർത്തേണ്ട ഊഷ്മളത ഉണ്ടായിരുന്നു. ഇന്നെന്ത് പറ്റി? ഒരു ചെറിയ കാരണം പോലും ഇല്ല. ഞങ്ങൾ സമയം നമുക്ക് പൊരുത്തക്കേടുകളാണ് കൂടുതൽ, ശരിയാകത്തില്ല. അതുകൊണ്ട് എന്താ ഇത്? മ്യൂച്വൽ അഗ്രിമെൻ്റ് പിരിയ,
ഭർത്താവിനെ വേണ്ടെന്ന് ഭാര്യയല്ല, ഒരു രണ്ടുപേരും കൂടെ ഒരാൾ ഒന്നിച്ചുകൊണ്ട് കൊടുത്ത കേസ് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് പോകും. മ്യൂച്വൽ അഗ്രിമെൻറ്റ് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ശരി, അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് തീരുമാനിച്ച് നമുക്ക് പിരിഞ്ഞേക്കാം. ഒന്നിച്ചു കൊണ്ടൊരു ദിവസം ഒപ്പിട്ട് കൊണ്ട് കൊടുത്തു, ബന്ധങ്ങൾ പിരിയുക, എന്താ കാര്യം? പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒറ്റ വഴിയുണ്ട്. ഈ ബന്ധം ശരിയാണ്. മനുഷ്യന് രണ്ട് ബന്ധങ്ങളാണ്, ഒന്ന് വേർട്ടിക്കൽ, രണ്ട് ഹൊറിസോണ്ടൽ. ലംബവും തിരശ്ചീനമായ ബന്ധം, ഈ ദൈവമായിട്ടുള്ള ബന്ധം ആദ്യം ശരിയാകുമ്പോൾ ബാക്കിയെല്ലാം ശരിയാവും. എന്നെ ശ്രദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ എവിടെങ്കിലും അകന്നോ? ഏതോ ദിവസത്തിലെ ബന്ധങ്ങളുണ്ട്. ഇന്ന് അമ്മായിമ്മയും മരുമകളുമായിട്ടുള്ള പ്രശ്നമാണ്. അത് വിദ്യാഭ്യാസ ഈ നല്ല സംസ്കാര സമ്പന്നമായ ലോകത്ത് അതില്ലെന്നാണ് പറയുക. പക്ഷേ സംസ്കാര സമ്പന്നയുടെ ഇടയിൽ പോലും ഇതൊക്കെ കാണുക. പക്ഷേ ഒരു രൂത്തും നവോമി ഒന്നിച്ചു പോകുന്നില്ലേ? പോകുന്നില്ലേ? എങ്ങനെയാണ് പോയത്? കർത്താവുമായിട്ടുള്ള ബന്ധം. നീ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ബന്ധം അവിടെ ദൃഢമാകുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നോ? തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണും പൊട്ടി പ്രാർത്ഥിക്കാം. ദുശീലങ്ങൾ കടിമപ്പെട്ടിട്ടുണ്ടോ? ബന്ധങ്ങൾ വിള്ളൽ വന്നോ? തമ്പുരാനെ പൊറുക്കണേ, കരം കൂപ്പിക്കേ, ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ എൻ്റെ ബന്ധങ്ങൾ ശരിയാകും. നമ്മൾ ഈ ചിന്തകളെ ഇങ്ങനെ തുടരുകയാണ്. ദുശീലങ്ങൾക്ക് ആരെങ്കിലും അടിമപ്പെട്ടോ? രക്ഷപ്പെടാതെ ഒരേ ഒരു വഴി, കർത്താവ്, സ്വാതന്ത്ര്യം. യേശുവേ, ദുശീലങ്ങളിൽ നിന്ന് വിടിവിക്കണമേ, ബന്ധങ്ങളെ ദൃഢമാക്കണമേ, നിന്നെ കുറച്ചുകൂടെ അറിഞ്ഞ് ആരാധിപ്പാൻ ഇടയാക്കണം. അതിനുവേണ്ടി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. വീണ്ടും വരും ദിവസങ്ങളൊക്കെ ഓരോ ദൈവദാസന്മാർ ഈ വിവിധ പുസ്തകങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കണം, വായിക്കണം. നമുക്ക് ചിന്തകളെ തുടരാം. കർത്താവ് സഹായിക്കട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കാം. ശുഭരാത്രി നേരുന്നു. ഗോഡ് ബ്ലെസ് യു.